നമസ്കാരം. ലവ്ഗിൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് വിജയത്തിൻ്റെ പുതിയൊരാശയമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വിഷയത്തിനകത്ത് നിന്ന് ബിസിനസ്സിൽ സക്സസ്സിലോട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു കാര്യം ബിസിനസ്സിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വിഷയത്തിനകത്ത് നമ്മൾ ചവിട്ടി കയറി പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൻ്റെ സക്സസ്സിലോട്ട് നമുക്ക് എത്തിച്ചേരാം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മഹത്തായൊരു ബിസിനസ് നമുക്ക് പടുത്തുയർത്താൻ ഒത്തിരി ഇഷ്ടമാണ്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കാറുമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് നേടിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ. പരിശീലനവും കൂട്ടായ പ്രവർത്തനവും എപ്പോഴും ഉന്നതത്തിലേക്ക് നയിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ ഏത് ഗെയിമിലും ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട്. ഗെയിമിൻ്റെ പരിശീലകൻ കളിക്കാരെ അവരുടെ ശക്തിയും കഴിവുമൊക്കെ മനസ്സിലാക്കി പരിശീലിപ്പിക്കുകയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം സ്വന്തം ടീമിന് ഒരു പ്ലാൻ തയ്യാറാക്കി നൽകുകയും അതനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്യും. കളിക്കാൻ കളിക്കളത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ ചുമതലയെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരായിരിക്കും. ഇതുപോലെ ബിസിനസ്സിലും ജോലിക്കാർക്ക് കൃത്യമായ ട്രെയിനിങ് നൽകിയാൽ ബിസിനസ്സിനെ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താം. അതായത് പരിശീലകൻ തൻ്റെ ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോവുകയും അവരുടെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കുന്നതുപോലെ ബിസിനസ് സംരംഭകൻ ജോലിക്കാരെ ഈ ഒരു ഐക്യതയിലേക്ക് കൊണ്ടുവരണം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സംസ്കാരത്തിലാണ് അവരുടെ പ്രോഡക്ട്സും സേവനങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത്. ഉത്തരവാദിത്വം, കൂട്ടായ പ്രവർത്തനം, നേതൃത്വം എന്നീ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയാൽ ബിസിനസ് നമുക്ക് പടുത്തുയർത്താം. ഉത്തരവാദിത്വവും കൂട്ടായ പ്രവർത്തനവും നേതൃത്വവും നല്ലതാവണമെങ്കിൽ സംരംഭകൻ്റെ കൂടെയുള്ള തൊഴിലാളികളിൽ ഒരു ഐക്യത വേണം. ഇങ്ങനെ ഒരു ബിസിനസ്സിനകത്ത് മുതലാളി മുതൽ തൊഴിലാളി വരെയുള്ള ബന്ധങ്ങൾക്കിടയിൽ ഒരു ഐക്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബിസിനസ്സിന് 100% സക്സസ്സിലോട്ട് എത്തിക്കാൻ പറ്റും. ഐക്യത ബിസിനസ്സിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ബിസിനസ്സിൻ്റെ പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.